നമസ്കാരം തങ്കമണി മാക്സി അണിഞ്ഞത് ഇന്നോ ഇന്നലെയോ അല്ല റോഡരികിൽ ഈ നെൽപ്പ് തുടങ്ങിയിട്ട് വർഷം മുപ്പത്തിയഞ്ചിനടുത്തായി ഇത്രയും കാലമായിട്ടും ആ നെൽപ്പിന് ഒരു മടുപ്പുമില്ല മടുപ്പില്ലെന്ന് മാത്രമല്ല വ്യത്യസ്തമായ സ്റ്റൈലുകളിൽ അവൾ ദിവസം തോറും പുതുക്കപ്പെടുന്നു വടിയാത്രക്കാരുടെ കണ്ണ് തങ്കമണിയുടെ മാക്സിയിൽ ഉടക്കാതിരിക്കാൻ നിവർത്തിയില്ല അവിടെ ഒന്ന് കയറും ഒന്ന് വാങ്ങും അങ്ങനെ വാങ്ങുന്നവരിൽ പലരും മാക്സി വാങ്ങാൻ മാത്രമായും പിന്നീട് ആ വഴി എത്താൻ തുടങ്ങി അങ്ങനെ തങ്കമണിയും അവളുടെ മാക്സിയും വളരെ പ്രശസ്തമായി മാറി തൃശ്ശൂരിന്റെ മാക്സി തെരുവായി തങ്കമണി മാറി നൈറ്റി എന്ന സ്ത്രീകൾ പിന്നീട് ഓവന് പേരിട്ട് വിളിച്ച മാക്സിക്കും അവളെ അണിയിച്ചു നിർത്തുന്ന തങ്കമണിക്കും വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചരിത്രമുണ്ട് രസകരമായ ഒരു ചരിത്രം തങ്കമണി നിങ്ങൾ കരുതുന്ന തങ്കമണിയല്ല ആദ്യം തങ്കമണി ഒരു ബസ്സായിരുന്നു ഓടി ഓടി പിന്നീട് പിന്നീടതൊരു സ്ഥലപ്പേരായി മാറി തൃശ്ശൂർ നഗരത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം അകലെയുള്ളൊരു സ്ഥലം തൃശൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ കുറുക്കഞ്ചേരിക്ക് തൊട്ട് മുൻപുള്ള നൂറ് മീറ്റർ പ്രദേശമാണ് തങ്കമണി എന്നറിയപ്പെടുന്നത് ഇരിങ്ങാലക്കുടയിലേക്ക് പോകുമ്പോൾ തങ്കമണി കയറ്റവും തിരിച്ചുപോരുമ്പോൾ തങ്കമണി ഇറക്കും ഈ റൂട്ടിൽ ആദ്യകാലത്ത് ഓടിയ ബസ്സിന്റെ പേരായിരുന്നു തങ്കമണി എന്ന് പഴമക്കാർ ഓർക്കുന്നു തങ്കമണി കയറ്റത്തിൽ നിന്ന് കണ്ണംകുളം പോകുന്ന റോഡിലായിരുന്നു ഈ ബസ്സുടമയുടെ വീട് അദ്ദേഹത്തിന്റെ മകളുടെ പേരായിരുന്നു തങ്കമണി ബസ് വാങ്ങിയപ്പോൾ അതിന് മകളുടെ പേരിട്ടു ഈ വീടിന് മുന്നിൽ പിന്നീട് ബസ് സ്റ്റോപ്പും വന്നു അതിന് പേര് തങ്കമണി സ്റ്റോപ്പ് എന്നു പിന്നീട് എപ്പോഴും ഈ കുടുംബം ഇവിടെ നിന്ന് പോയി ആ ബസ്സും വിലച്ചു പക്ഷേ ബസ് സ്റ്റോപ്പും സ്ഥലപ്പേരും തങ്കമുണിയിൽ തന്നെ ഉടക്കി നിന്നു അത് അന്നും ഇന്നും തങ്കമണി പ്രദേശത്തെ ചെറുവത്തൂർ വീട്ടിൽ പൈലി ആ മേഖലയിലെ ആദ്യകാല തുന്നൽക്കാരൽ പ്രമുഖനായിരുന്നു തങ്കമണി കയറ്റത്ത് നാൽപ്പത് വർഷം മുൻപ് അദ്ദേഹം ഒരു തുന്നൽ കടയിട്ടു സഹായിയായി അനുജൻ ജോസും നല്ല രീതിയിൽ തയ്ച്ച് മുന്നേറിയതോടെ ആ കട ചെറിയൊരു തുണിക്കടയായി രൂപം മാറി എൺപതുകളുടെ അവസാനത്തിൽ മലയാള സ്ത്രീകൾ മാക്സി എന്ന ഒറ്റക്കുപ്പായത്തിലേക്ക് വഴിമാറിയ സമയത്ത് പൈലിച്ചേടിന്റെ കടയ്ക്ക് മുന്നിൽ സ്വന്തമായി ഇത്തരം കുറച്ചെണ്ണം തയ്ച്ച് തൂക്കിയിട്ടു സ്ത്രീകൾക്ക് അത് ബോധിക്കുകയും ചെയ്തു എല്ലാം പെട്ടെന്ന് വിറ്റുപോയി അതോടെ പൈലി മാക്സിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങി ഇതിനിടയിൽ ജോസും സ്വന്തമായി ഒരു കട തുടങ്ങി ചെറുവത്തൂർ ബ്രദേഴ്സിന്റെ ആ വഴിപിരിയൽ ഒരു അവസാനമായിരുന്നില്ല ഒരു തുടക്കമായിരുന്നു മാക്സിയുടെ എക്സ്ക്ലൂസീവ് വിൽപ്പന കേന്ദ്രമാക്കിയതിന്റെ ആരംഭം രണ്ട് കടകളിലായി ഈ സഹോദരന്മാർ തുടങ്ങി വച്ച മാക്സി വിപ്ലവത്തിലേക്ക് കാലക്രമേണ കൂടുതൽ പേർ എത്തിപ്പെട്ടു ഇപ്പോൾ നൂറ് മീറ്റർ പരിധിയിൽ ഇരുപതോളം മാക്സി കടകളുണ്ട് ഇതിൽ പൈലിയുടെയും ജോസിന്റെയും കടകൾ ഇപ്പോഴും സജീവമാണ് ചെറുവത്തൂർ എന്ന പേരിൽ പൈലി ആരംഭിച്ച കട അതേ പേരിൽ ഇപ്പോൾ മകൻ മോഹനൻ നടത്തുന്നു ജോസിന് രണ്ട് കടകളുണ്ട് ജോസ് ഫാബ്രിക്സും ജോൺ കളക്ഷൻസും നാല് ദിവസം മുൻപാണ് ജോസ് മരിച്ചത് ഭാര്യ അന്നമ്മയും മകൻ ബിസും കുറെ കാലം മുതലേ ജോസിനൊപ്പം ബിസിനസ്സിലുണ്ട് അപ്പന്റെ മരണശേഷം ഇനി അമ്മയും മകനും ആദ്യകാലത്ത് പൈലിയും ജോസും ആയിരുന്നു മാക്സുകൾ തയ്ച്ചിരുന്നതെങ്കിൽ വില്പന ഏറിയതോടെ രണ്ടുപേരും ജോലിക്കാരെ വെച്ച് മാക്സി തയ്ക്കാൻ ആരംഭിച്ചു അതിപ്പോഴും തുടരുന്നു വിലക്കുറവിൽ മികച്ച ഉൽപ്പന്നം എന്നതാണ് തങ്ങളുടെ മാർക്കറ്റിംഗ് രീതിയെന്ന് ബിസ് പറയുന്നു കൊടുക്കും ഡിസൈനും നൽകും ജോലിക്കാർ അവരുടെ വീടുകളിൽ വെച്ച് തയ്ച്ച് കടയിലേക്ക് മടക്കി നൽകും കാലങ്ങളായി ഈ രീതിയാണ് ജോസിന്റെ കടകളെ സ്വർണ്ണക്കടകളുടെ തെരുവായി തൃശ്ശൂരിലെ ഹൈറോഡ് മാറിയതുപോലെ നൈറ്റുകളുടെ തെരുവായി തങ്കമുടിക്കയറ്റവും സ്ഥാനം പിടിച്ചു മോൾഡിങ്ങിന് വിട മാക്സി കടകൾ വരും മുൻപ് ടയർ മോൾഡിംഗ് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളുടെ തെരുവായിരുന്നു ഇത് എന്നാൽ തൊണ്ണൂറുകളോടെ വ്യവസായാന്തരീക്ഷം മാറിയതോടെ ടയർ മോൾഡിംഗ് സ്ഥാപനങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെട്ടു അവിടേക്കാണ് ചെറുവത്തൂർ ബ്രദേശ് മാക്സിയുടെ ഫാഷൻ പരേഡുമായി എത്തിയത് പണ്ട് പൂത്തോളിലെ ബഞ്ചിക്കുളപ്പ് കഴിഞ്ഞാൽ കൂടുതൽ കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു തങ്കമണി കയറ്റം എന്ന് പഴമക്കാർ പറയപ്പെടുന്നു കുറുക്കഞ്ചേരിയും കണിമംഗലവും ഒക്കെ ഇന്നത്തെ നിലയിലേക്ക് വികസിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് ചായക്കടയും നെല്ലുകുതി മെല്ലും പളചുറുക്കടയുമൊക്കെയായി തങ്കമണി കയറ്റമായിരുന്നു നാട്ടുകാരുടെ വിപണി കേന്ദ്രം വെബ് ഡെസ്ക് ന്യൂസ്